ഗുരുവായൂരപ്പൻ ഒരനുഭൂതിയാണ്, ഒരു വികാരം അല്ലേ? പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു മേൽശാന്തി ഉണ്ടായിരുന്നു. പൂജാവിധികളെല്ലാം വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരാൾ. എല്ലാവർക്കും തിരുമേനിയെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായി ക്ഷേത്രനട തുറന്നു. കുറച്ചുനേരം കണ്ണൻ്റെ നിർമാല്യം കൺകുളിർക്കെ കണ്ടു. പിന്നീട് തിരുമേനി കണ്ണൻ്റെ പൂമേനിയിലെ നിർമാല്യങ്ങൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കണ്ണൻ്റെ പൊന്മേനിയിൽ ഇനി എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കി. അവിടെവിടെ കളഭവും പൂക്കളുമൊക്കെ ഇനിയുണ്ട്. അവയെല്ലാം വളരെ ശ്രദ്ധയോടെ തിരുമേനി എടുത്ത് മാറ്റുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ണൻ്റെ കവിളിൽ ഒരു പൂവിരിക്കുന്നു. തിരുമേനി അത് കണ്ണൻ്റെ കവിളിൽ നിന്നും അടർത്തി എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടുന്നില്ല. പല തവണ എടുക്കാൻ ശ്രമിച്ചിട്ടും അത് കണ്ണൻ്റെ ആ സുന്ദര മുഖത്തു നിന്നും അടർന്നു വരണില്ല. അവസാനം തിരുമേനി കുറച്ച് തീർത്ഥമെടുത്ത് കണ്ണൻ്റെ മുഖത്ത് തളിക്കുകയും അകുസൃതി നിറഞ്ഞ മുഖത്തൊട്ടിപ്പിടിച്ചിരിക്കുന്ന പൂവ് നുള്ളിയെടുക്കുകയും ചെയ്തു. അങ്ങനെ തിരുമേനി മറ്റു പൂജകളെല്ലാം കഴിഞ്ഞ് കണ്ണനെ ഭംഗിയായി അണിയിച്ചൊരുക്കി. ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ തിരുമേനിക്കൊരു ചെറിയ ക്ഷീണം തോന്നി. അദ്ദേഹം വിശ്രമിക്കാൻ പോയി. അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വേദന തോന്നി. പിന്നീട് വേദന കൂടിക്കൂടി വന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് ഒരു ലേപനം എടുത്ത് കൈ പുരട്ടി നോക്കി. വേദന മാറുന്നില്ല. അപ്പോഴാണ് വൈദ്യമഠത്തിലെ മുത്തച്ഛൻ അവിടേക്ക് വന്നത്. മുത്തച്ഛൻ എപ്പോഴും ഗുരുവായൂരിൽ തൊഴാൻ വരാറുണ്ട്. തിരുമേനിയുടെ കൈക്ക് വേദനയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ പരിശോധിച്ചു. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല. വേദന വീണ്ടും കൂടിക്കൂടി വന്നു. അങ്ങനെ മുത്തച്ഛൻ തിരുമേനിക്ക് കയ്യിൽ പുരട്ടാൻ ഒരു ലേപനം കൊടുക്കുകയും ഇത് പുരട്ടിയാൽ എല്ലാ വേദനയും മാറും എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ മേൽശാന്തി വിശ്രമിക്കുമ്പോൾ ചെറുതായൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ തിരുമേനി ഒരു കാൽത്തളനാദം കേട്ടു. തല ഉയർത്തി നോക്കി, ആരെയും കണ്ടില്ല. അദ്ദേഹം വീണ്ടും കിടന്നു. അപ്പോഴും അതേ ശബ്ദം. നോക്കിയപ്പോൾ ആരുമില്ല. തിരുമേനി ചോദിച്ചു, ആരാണ്? ചോദിക്കേണ്ട താമസം മറുപടി വന്നു, ഞാനാണ്. എന്തൊരു മനോഹരമായ ശബ്ദം! ഇതുവരെ ഇത്ര മനോഹരമായ ശബ്ദം കേട്ടിട്ടേയില്ല. വീണ്ടും തിരുമേനി ചോദിച്ചു, ആര്? ആ മനോഹര ശബ്ദത്തിൽ മറുപടി വന്നു, ഞാൻ തന്നെ മേൽശാന്തി. ഇപ്പോ കയ്യിലെ വേദന എങ്ങനെയുണ്ട്? അപ്പൊ തിരുമേനി മനസ്സിൽ വിചാരിച്ചു, എന്റെ കയ്യിലെ വേദനയുടെ കാര്യം അറിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വന്നിരിക്കുന്നതാരാ? തിരുമേനി വീണ്ടും ചോദിച്ചു, എനിക്ക് എഴുന്നേറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിന്ന് എൻ്റെ അസുഖവിവരം അന്വേഷിക്കുന്നത് ആരാണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ വീണ്ടും ആ മനോഹര ശബ്ദത്തിൽ മറുപടി എത്തി, ഇത് ഞാനാണ് മേൽശാന്തി, അങ്ങയുടെ സ്വന്തം കണ്ണൻ എന്ന് പറഞ്ഞു തീരും മുമ്പേ മേൽശാന്തിയുടെ മുന്നിലേക്ക് ഉണ്ണിക്കണ്ണൻ, ബാലഗോപാലൻ, വെണ്ണക്കണ്ണൻ ഓടക്കുഴയിൽ അരയിൽ തിരുകി ഇരുകൈകളും പിന്നിൽ കെട്ടി ചിരിച്ചുകൊണ്ട് തിരുമേനിയോട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് മേൽശാന്തി കയ്യിലെ വേദന? തിരുമേനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കയ്യിലെ വേദനയെക്കുറിച്ച് ചോദിക്കണു. തിരുമേനി സന്തോഷം കൊണ്ട് കരഞ്ഞു. കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ധാരധാരയായി അടർന്നു വീണു. തിരുമേനി ചോദിച്ചു, എന്താ കണ്ണാ ഇങ്ങനെ ചോദിക്കണേ? അപ്പോൾ കണ്ണൻ പറഞ്ഞു, അല്ലയോ മേൽശാന്തി, അങ്ങ് ഇന്നെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എൻ്റെ കവിളിൽ നുള്ളി പൂവെടുത്തപ്പോൾ എനിക്ക് എത്ര വേദനിച്ചു. ഞാൻ നോക്കിയേ, എൻ്റെ കവിളിൽ അങ്ങയുടെ നഖം തട്ടിയപ്പോൾ ചുമന്ന് കിടക്കണു. ഇപ്പോഴും എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. മേൽശാന്തി കണ്ണൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കണ്ണൻ പറഞ്ഞത് ശരിയാണ്, മുഖമെല്ലാം ചുമന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നോട് പൊറുക്കൂ കണ്ണാ, എൻ്റെ കണ്ണൻ ഇത്രയും വേദനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കണ്ണൻ പറഞ്ഞു, തിരുമേനി എന്താ വിചാരിച്ചേ? ഞാൻ വെറൊരു കല്ലാണെന്നോ? ഞാൻ വെറൊരു അഞ്ജനശീല മാത്രമാണെന്ന് അങ്ങ് വിചാരിച്ചോ? ഞാനിതിൽ ഇല്ല എന്ന് കരുതിയോ? ഇതെല്ലാം കേട്ടപ്പോൾ തിരുമേനി കണ്ണനോട് പറഞ്ഞു, എൻ്റെ കണ്ണാ, കാർമുകിൽ വരണ അടിയനോട് പൊറുക്കണേ, സമസ്ത അപരാധവും പൊറുക്കണേ എൻ്റെ കണ്ണ. തിരുമേനിയുടെ കയ്യിലെ വേദന കൂടിക്കൂടി വന്നപ്പോൾ ഉണ്ണിക്കണ്ണൻ തിരുമേനിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എവിടെ? ഞാൻ നോക്കട്ടെ തിരുമേനിയുടെ കൈ. എനിക്ക് തിരുമേനിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ എന്നെ വേദനിപ്പിച്ചപ്പോൾ ആ വേദന കുറച്ച് അങ്ങേക്കും തരാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു, അത്രേ ഉള്ളൂ. സാരല്ല, പേടിക്കേണ്ട. കണ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുഞ്ഞി കൈ കൊണ്ട് തിരുമേനിയുടെ കൈ തലോടി കൊടുത്തു. വീണ്ടും കണ്ണൻ പറഞ്ഞു, തിരുമേനി സാരല്ല കേട്ടോ, ഇപ്പം വേദന മാറും, ഇനി എന്നെ വേദനിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് കണ്ണൻ പോയി മറഞ്ഞു. പെട്ടെന്ന് മേൽശാന്തി ഞെട്ടി എഴുന്നേറ്റു. അവിടെയുള്ളവരോടൊക്കെ പറഞ്ഞു, എൻ്റെ കൈവേദനയൊക്കെ മാറി. ഇത് കേട്ട് വൈദ്യമഠത്തിലെ മുത്തച്ഛൻ പറഞ്ഞു, വേദന മാറിയല്ലേ, ഞാൻ തന്ന മരുന്ന് ഫലം കണ്ടു. അപ്പോൾ തിരുമേനി പറഞ്ഞു, മരുന്നല്ല, എൻ്റെ കണ്ണനാണ് എൻ്റെ വേദന മാറ്റി, എൻ്റെ കണ്ണനാണ് എന്നെ പിടിച്ചത്, അങ്ങനെ എൻ്റെ വേദന മാറി. എൻ്റെ കണ്ണാ, കരുണാമയനെ, നീ തന്നെ അഭയം, നീ തന്നെ ആശ്രയം. ഇത് കേട്ട് വൈദ്യമഠത്തിലെ മുത്തച്ഛൻ ഓടി വന്ന് മേൽശാന്തിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, തിരുമേനി, അങ്ങക്ക് ഇതിൽ പരം ഭാഗ്യം എന്താ കിട്ടാനുള്ള? അദ്ദേഹം കണ്ണൻ തലോടിയ ആ കൈ തൊട്ടു തൊഴുതു. ശീലകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമ്മൾ കൃഷ്ണനായി തന്നെ കാണണം, അതിനെ ശിലയോ കല്ലോ ആയി കാണരുത്. ഇത് തന്നെയാണ് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിഷ്കളങ്ക ഭക്തിയോടെ ഭഗവാനെ ഭജിച്ചാൽ, പൂജിച്ചാൽ, സ്മരിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ രൂപത്തിലും ഭാവത്തിലും നിമിത്തങ്ങളായി ഭഗവാൻ ദർശനം തരും. അതിനായി ഭക്തിയോടെ ക്ഷമയോടെ കാത്തിരിക്കുക. ഭക്തിയുടെ പാരമ്യത്തിലെത്തി ഭഗവാന്റെ നാമസങ്കീർത്തനം ചൊല്ലി നമുക്ക് ഭഗവാനെ പ്രകീർത്തിക്കാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.